ഹായ് കൂട്ടുകാരെ കുഞ്ഞുവാവുമാരെയൊക്കെ നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണല്ലേ എന്നാൽ നമുക്കിന്നൊരു കുഞ്ഞുവാവയുടെ ജനനത്തെക്കുറിച്ച് പഠിച്ചാലോ ആരെക്കുറിച്ചാണെന്ന് അറിയാമോ യേശുവിനെക്കുറിച്ചാണ് കേട്ടോ മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട് യേശുവിൻ്റെ ജനനത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു അതെന്താണെന്നറിയുമോ അതൊരത്ഭുത ജനനമായിരുന്നു യേശുവിൻ്റെ അമ്മയുടെ പേരെന്താണ് മറിയ എന്നല്ലേ മറിയയുടെയും മറിയ വിവാഹം കഴിക്കാൻ പോകുന്ന ജോസഫുമായുള്ള വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞു എന്നാൽ ഇവരുടെ കല്യാണം കഴിയുന്നതിന് മുമ്പേ മറിയ ഗർഭിണിയായി ആര് നേരത്തെ പറഞ്ഞില്ലേ യേശുവിൻ്റെ ജനനം ഒരു അത്ഭുതമാണെന്ന് ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് കൂട്ടുകാർക്കറിയാമോ യേശു ക്രിസ്തു ആരാണ് യേശു ക്രിസ്തു ദൈവപുത്രനാണല്ലേ ദൈവപുത്രനായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ മറിയയുടെ വയറ്റിൽ ജന്മമെടുത്തു ഒരു സാധാരണ കുഞ്ഞു ജനിക്കുന്നത് പോലെയല്ല യേശു ജനിച്ചത് പിന്നെയോ പരിശുദ്ധാത്മാവിൽ ഒരു അത്ഭുത ജനനമായിരുന്നു അല്ലേ എന്നാൽ യേശുവിന്റെ അമ്മ മറിയ ഗർഭിണിയായ കാര്യം ജോസഫ് അറിഞ്ഞു ജോസഫ് അറിഞ്ഞപ്പോൾ എന്തു ചെയ്തെന്നോ ആരും അറിയാതെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാനായി ജോസഫ് തീരുമാനിച്ചു ജോസഫ് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ആരും അറിയാതെ തന്നെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാമെന്ന് എന്തുകൊണ്ടായിരിക്കും ജോസഫ് വിചാരിച്ചത് കല്യാണത്തിൽ നിന്ന് പിന്മാറുന്ന കാര്യം എല്ലാവരും അറിഞ്ഞാല് മറിയ ഗർഭിണിയാണെന്നുള്ള കാര്യവും മറ്റെല്ലാവരും അറിയും അല്ലേ ഇത് ആർക്ക് നാണക്കേടുണ്ടാക്കും മറിയയ്ക്ക് നാണക്കേടുണ്ടാക്കും അതുകൊണ്ട് മറിയയ്ക്ക് അപവാദം വരുത്താതെ ജോസഫ് ആരോടും പറയാതെ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാമെന്ന് തീരുമാനിച്ചു ജോസഫ് ഒരു നല്ല മനുഷ്യനായിരുന്നു കാരണം എന്താ മറിയയ്ക്കുണ്ടായ ഈ പ്രശ്നത്തെപ്പറ്റി മറ്റാരോടും പറയാതെ ജോസഫ് പ്രത്യേകം ശ്രദ്ധിച്ചു അതുപോലെ നമ്മളും മറ്റുള്ളവരുടെ കുറ്റമൊന്നും വേറെ ആൾക്കാരോട് പറഞ്ഞു നടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ജോസഫ് മറിയെ ഉപേക്ഷിക്കുവാനുള്ള തീരുമാനമൊക്കെ എടുത്ത് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു ഉറക്കത്തിൽ കർത്താവിന്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ജോസഫിനോട് പറഞ്ഞു ദാവീദിന്റെ മകനെ ജോസഫേ നീ നിന്റെ ഭാര്യയാകാൻ പോകുന്ന മറിയെ സംശയിക്കേണ്ട അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അവളൊരു മകനെ പ്രസവിക്കും അവന് യേശു എന്ന് പേരിടയണമെന്ന് പറഞ്ഞു എന്നാൽ ഈ സംഭവമൊക്കെ കേട്ടപ്പോൾ ജോസഫ് അത്ഭുതപ്പെട്ടു പോയി തന്റെ ഭാര്യയാകുവാനുള്ള മറിയെ സംശയിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം ദൈവത്താൽ സംഭവിച്ചതാണ് എന്ന് ജോസഫ് വിശ്വസിച്ചു ദൈവദൂതൻ പറഞ്ഞതുപോലെ ആ കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിന് അവർ യേശു എന്ന് പേര് നൽകി ജോസഫും മറിയയും ദൈവത്തെ അനുസരിക്കുന്നവരായിരുന്നു അല്ലെ ആകട്ടെ മറിയുടെ നാണക്കേട് പോലും മാറ്റിവെച്ച് ദൈവത്തെ അനുസരിച്ചു അല്ലെ നമ്മളും അതുപോലെ ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നവരും ദൈവത്തെ അനുസരിക്കുന്നതിന് ഒരുക്കമുള്ളവരൊക്കെ ആയിത്തീരണം അവരങ്ങനെ കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിന് ദൈവദൂതൻ പറഞ്ഞ പേര് തന്നെ നൽകിയല്ലേ കൂട്ടുകാരെ നിങ്ങളുടെ പേരുകൾ എന്തൊക്കെയാ ചിലർക്ക് ജോഷുവ എന്ന് പേരുണ്ടാകും ചിലർക്ക് എമി എന്ന് പേരുണ്ടാകും ഉണ്ടാകും എസ്തർ ഉണ്ടാകും നിങ്ങളുടെ പേരിന് ഓരോ അർത്ഥങ്ങളും ഉണ്ടല്ലേ ഈ യേശു എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന് കൂട്ടുകാർക്കറിയാമോ രക്ഷകൻ എന്നാണ് കേട്ടോ നമുക്കൊരു ചെറിയ വാക്യം പറഞ്ഞു നോക്കാം മത്തായി ഒന്നിന്റെ ഇരുപത്തിയൊന്ന് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിപ്പ കൊണ്ട് അവന് യേശു എന്ന് പേരിടേണം ഒന്നുകൂടെ പറയാം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്ക കൊണ്ട് അവന് യേശു എന്ന് പേരിടേണം ഇത് ആരാരോട് പറഞ്ഞ കാര്യമാണ് ദൈവദൂതൻ ജോസഫിനോട് പറഞ്ഞതാണല്ലേ ലോകത്തിലെ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് യേശു കർത്താവ് മനുഷ്യനായി ജനിച്ചതല്ലേ അതുകൊണ്ടാണ് യേശുവിനെ രക്ഷകൻ എന്ന് പറയുന്നത് യേശു ജനിച്ച് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം യേശു യോർദാൻ നദിയിൽ യോഹനാൽ സ്നാപകനാൽ സ്നാനം സ്വീകരിച്ചു അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്തു അതുപോലെ ഉപദേശിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തു അവസാനം കുരിശിൽ മരിച്ചു യേശു എന്തിനാണ് മനുഷ്യനായി പിറന്നത് തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാറല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിപ്പാനാണ് കർത്താവേശു ക്രിസ്തു കുരിശിൽ മരിച്ചത് യേശു കർത്താവ് കുരിശിൽ മരിച്ചുകൊണ്ട് നമുക്ക് എന്താ കിട്ടിയത് നമുക്ക് പാപമോചനവും രക്ഷയും കിട്ടിയല്ലേ കുരിശിൽ മരിച്ച കർത്താവിനെ നമ്മുടെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പാപമോചനവും രക്ഷയും ലഭിക്കുന്നു യേശു കർത്താവിന്റെ ഈ അത്ഭുതത്തെയും മരണത്തെയൊക്കെ വിശ്വസിക്കാത്തതായ ധാരാളം ആളുകള് ലോകത്തിലുണ്ട് കേട്ടോ യേശു ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അനേകം ആളുകള് യേശു കർത്താവ് ദൈവമാണെന്ന് വിശ്വസിച്ചിരുന്നില്ല എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുകയും വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നമ്മെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ബൈബിളിൽ യേശു കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ജോസഫും ഭാര്യയും എങ്ങനെയാണോ ദൈവത്തെ അനുസരിച്ചത് അതുപോലെ ദൈവത്തെ അനുസരിക്കുവാൻ നാം ഓരോരുത്തർക്കും കഴിയട്ടെ അതിന് ഒരു ചെറിയൊരു പാട്ട് പാടിത്തരട്ടെ ദൈവത്തിൻ സ്നേഹം ആനന്ദ ആനന്ദസ്നേഹം ഒരു നാളും മാറാത്ത ദിവസ്നേഹം പുത്രനെ തന്ന സ്നേഹം മറ്റാരും നൽകാത്ത സ്നേഹം ഈ പാട്ടെല്ലാവർക്കും ഇഷ്ടായോ ഇഷ്ടായെങ്കിൽ ഈ പാട്ടെല്ലാവരും ഒന്ന് പാടി നോക്കണേ കൂട്ടുകാരെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ബുക്കിലുള്ള നിങ്ങളൊക്കെ ചെയ്യണേ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ